യൂറോപ്യൻ ഫുട്ബോളിൽ അസാമാന്യ പ്രതിഭകളെ ജന്മം കൊടുക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് നെതർലാൻഡ്. യൊഹാൻ ക്രൈഫ് മുതൽ ഡിപ്പായ് വരെ നീളുന്ന ആ നിരയിൽ നിരവധി താരങ്ങളാണ് ലോക ഫുട്ബോളിനെ അടക്കി ഭരിച്ചിരുന്നത്. ഈ നിരയിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഡച്ച് ഫുട്ബോളിൻ്റെ മഹിമ ലോക ഫുട്ബോളിൽ എത്തിച്ച പ്രതിഭാസമ്പന്നനായ ഒരു താരമുണ്ടായിരുന്നു. അതെ, ഫുട്ബോൾ ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു താരം. യെസ്, ദ മാസ്റ്റർ ഓഫ് ഹോളി ഷോട്ട്, മാർക്കോ വൻ ബാസ്റ്റൻ. പരുക്കുകൾ മൂലം കരിയർ അവസാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മാർക്കോ ഇനിയും എത്രത്തോളം മഹത്തരമാകുമായിരുന്നു. വെറും 250 ക്ലബ് ഗെയിമുകളിൽ നിന്നും 218 ഗോളുകളുടെ റെക്കോർഡുകളുമായി അദ്ദേഹത്തിൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളെന്ന നിലയിൽ അയാൾ ഇന്നും പ്രതിഫലിക്കുന്നുണ്ട്. തൻ്റെ രാജ്യമായ ഹോളണ്ടിനു വേണ്ടി 58 മത്സരങ്ങളിൽ നിന്നും 24 ഗോളുകളും അദ്ദേഹം നേടിയിരുന്നു. തൻ്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 ബലോണ്ടി ഓർസും, ഒരു ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയറും, യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടും വേൾഡ് ഗോൾഡൻ ബൂട്ടും എന്നിങ്ങനെയും അയാക്സിനൊപ്പം തുടർച്ചയായ 4 സീസണുകളിലും മിലാനൊപ്പം 2 സീസണുകളിലുമായി സിറിയയിലും നിരവധി തവണ ടോപ്പ് സ്കോററായി മാറി. 2 ചാമ്പ്യൻസ് ലീഗുകൾ, 1 സൂപ്പർ കപ്പ്, 3 ലീഗ് കിരീടങ്ങൾ, മറ്റ് അന്തർദേശീയ കിരീടങ്ങൾ തുടങ്ങി 6 സീസണുകളിലെ നിർണായക പങ്കിലൂടെ എസി മിലൻ ഹാൾ ഓഫ് ദ ഫെയിമിലും ഉൾപ്പെട്ടു. കൂടാതെ ഹോളണ്ടിൽ അയാക്സിനൊപ്പം 6 സീസണുകളിലായി 3 ലീഗ് കിരീടങ്ങളും 1 യൂറോപ്യൻ കപ്പും എന്നിവയും അദ്ദേഹം നേടിയിരുന്നു. അന്തർദേശീയ കിരീട മത്സരങ്ങളിൽ മാത്രമല്ല, തൻ്റെ രാജ്യത്തിൻ്റെ കുപ്പായം അണിഞ്ഞപ്പോഴും ആ രാജ്യത്തിൻ്റെ ടൂർണമെൻ്റ് വിജയമായ യൂറോ 88 ടോപ്പ് സ്കോററായിക്കൊണ്ട് കിരീട വിജയത്തിൽ അതിനിർണായക പങ്കുവഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. 28 വയസ്സിൽ വിരമിക്കൽ പ്രേരിപ്പിച്ച തുടർച്ചയായ പരിക്കുകൾ അയാളെ വേട്ടയാടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റെക്കോർഡ് പുസ്തകങ്ങളിൽ മറ്റനേകം കണക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെടുമായിരുന്നു. വോളി ഷോട്ടിൻ്റെ ആശാൻ, ടൺകണക്കിന് ഭാരമുള്ള ഷോട്ടുകൾ, അരയന്നത്തെ പോലെ മൈതാനത്ത് നീന്തി നടന്നു ഈ എക്കാലത്തെ മികച്ച ടച്ച് മുന്നേറ്റക്കാരൻ. മാരകമായ പരുക്കേറ്റ് 93 കളിജീവിതം അവസാനിക്കുമ്പോൾ 277 ഗോളുകൾ നേടിയിരുന്നു ഈ മഹാനായ ഫുട്ബോളർ. 3 തവണ യൂറോപ്യൻ ഫുട്ബോളർ അവാർഡ് നേടിയ ബാസ്റൻ റഷ്യക്കെതിരെ നേടിയ ആ വോളി ഷോട്ട് ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി ഫുട്ബോൾ ലോകം ഇന്നും ഓർത്തുവെക്കുന്നുണ്ട്. യൊഹാൻ ക്രൈഫെന്നും ടോട്ടൽ ഫുട്ബോളും എന്നൊക്കെയുള്ള അപനാദങ്ങളുടെ ആലവട്ടങ്ങളുടെയും വെഞ്ചാമരങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് 90 ഹോളണ്ടിൻ്റെ ഓറഞ്ച് പടയെ കണക്കാക്കുന്നത്. മാർക്കോ വാൻ ബാസ്റ്റനും റൂഡ് കള്ളിറ്റും അണിനിരക്കുന്ന ഡച്ച് ടീം കപ്പോളം എത്തുന്ന പ്രതീക്ഷകൾക്കെതിരെയാണ് 90 ലോകകപ്പിനായി എത്തുന്നത്. അത്രയും പ്രതിഭാശാലിയായിരുന്നു ഇരുവരും. ഗള്ളിറ്റും മധ്യനിരയിൽ നിന്ന് കളിമനയുകയും വാൻ ബാസ്റ്റൻ പോസ്റ്റിലേക്ക് തീയുണ്ടകൾ പായ്ക്കുകയും ചെയ്യുമ്പോൾ മോഹങ്ങളിലെ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. പക്ഷേ നിർഭാഗ്യങ്ങൾ കൊണ്ട് ആ മോഹങ്ങളൊന്നും അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടില്ല. എന്നാൽ ഹോളണ്ടുകാർക്കും ഈ ഫുട്ബോൾ ലോകത്തിനും മാർക്കോവാൻ എന്നും ഇന്നും ഒരു ഹരമാണ്. ഈ പ്രതിഭാശാലികളായ കളിക്കാർ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്നും നിറം മങ്ങാതെ നിറഞ്ഞു നിൽക്കും. ജയിച്ച് കിരീടമുയർത്തിയവരുടെ കഥകൾക്ക് മാത്രമല്ല, പരാജയപ്പെട്ടവരുടെ വീരഗാഥകൾക്കും ഈ കായിക പ്രേമികൾ കാതോർക്കും, നെഞ്ചിലേറ്റുകയും ചെയ്യും. അതാണ് ഫുട്ബോൾ.